ഇത് കണ്ട നമ്മൾ കേക്ക് മുറിക്കണ പോലെ ഇതുണ്ട് ഇങ്ങനെ മുറിച്ചിട്ട് കണ്ട മധുരം തരൂ ആ മീന കടലിൽ വന്ന ഇതാണ് ഗുണം നല്ലൊരു മീനിനെ കിട്ടി ഇതാണ് കരിപ്പിടി എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് കടൽ കാളാഞ്ചി എന്നും പറയും ഇത് നല്ലൊരു മീനാണ് നമുക്ക് ആദ്യം മീനിൻ്റെ ചെതമ്പലൊക്കെ അങ്ങോട്ട് ചെത്തരുത് നല്ല ഹെവി ചെതമ്പലാണ് ഇവന് നമ്മൾ സാധാരണ മീനിൻ്റെ പോലെ അല്ല രണ്ട് ലെയറ് ചെതമ്പലുണ്ട് ഇതിന് ചെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ചെത്തിയെടുക്കാം ഈ മുള്ളും സാധനങ്ങളൊന്നും നമ്മൾ വെട്ടുന്നില്ല കേട്ടോ മുള്ള് വെട്ടിക്കളയേണ്ട കാര്യമൊന്നുമില്ല മുള്ള് വെട്ടിക്കളയാൻ ഭയങ്കര പണിയാണ് ആ നേരത്തെ നമുക്ക് മുള്ള അങ്ങനെ തന്നെ നിർത്തി നമ്മൾ മുള്ള് കഴിക്കുന്നില്ലല്ലോ മുള്ള അവിടെ നിന്നോട്ടെ അപ്പോൾ അതായത് നമ്മൾ രണ്ട് സൈഡും നല്ല നന്നായിട്ട് ക്ലീൻ ആക്കി ഞങ്ങൾക്ക് വയറൊന്ന് കട്ട് ചെയ്യണം വയർ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം എടുത്ത് കളയാം വയറൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പിന്നെ നല്ല വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്ത് മസാല വരട്ടാം ഇനി നമ്മൾ മസാല റെഡി ആക്കാൻ പോകണ്ട അപ്പോൾ മസാലക്കുള്ള സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട് അപ്പോൾ നമ്മുടെ ഫുള്ള് മീനുണ്ട് അതൊന്ന് വരയണം വരഞ്ഞോളൂല്ലേ ഇയാൾ വരയട്ടെ അപ്പോൾ കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇതാണ് നമ്മൾ കുറച്ച് നെല്ലിക്ക എടുക്കുന്നുണ്ട് നെല്ലിക്ക നമ്മൾ ചതച്ച് ഇതിനോട്ട് ചേർക്കാനുള്ളതാണ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട് കേട്ടോ ബട്ടർ ചേർക്കുന്നുണ്ട് ആ ബട്ടറൊക്കെ ചേർത്തങ്ങാണ്ട് മസാല ഉണ്ടാക്കിയുണ്ടല്ലോ എന്തും മണമായിരിക്കും എന്നറിയണം ഇനി ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് സവാളയും തക്കാളിയും കൂടി അരച്ച പേസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ നെല്ലിക്കേൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ടല്ലോ ഒന്ന് ചതച്ചെടുക്കാം നെല്ലിക്കയുടെ കുരു എടുത്ത് മാറ്റണം കേട്ടോ നെല്ലിക്ക ഇതിലിടിച്ചിട്ട് അത്ര അങ്ങോട്ട് ശരിക്കും പേസ്റ്റ് ആണല്ലോ ശരിക്കും മിക്സിയിലിട്ട് അടിച്ച് എടുക്കണ്ടായിരുന്നു അപ്പോൾ നെല്ലിക്ക ഇടിച്ചത് അങ്ങോട്ട് ഇടണം അപ്പോൾ ഇനി ഇത് മൊത്തം കൈ കൊണ്ട് അങ്ങോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മസാല നമുക്കിത് മതിയാവും അപ്പോൾ നമ്മളിതുണ്ട മീനിൻ്റെ ഈ ഈ ഭാഗം വാല് ഭാഗം ഈ മുള്ളൊന്നും നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്യാൻ ഭയങ്കര പണിയാണ് അതുമാത്രമല്ല നമ്മളത് കട്ട് ചെയ്ത് കളയേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ മുള്ള് തിന്നൊന്നുമില്ല മുള്ള് നമ്മളെടുത്ത് കളയുകയും ചെയ്യും മസാല ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് വേണ്ടാ എൻ്റെ പുറത്തേക്ക് ഇടുക നന്നായിട്ട് അങ്ങോട്ട് പുരട്ടുക നമ്മളെ ഇന്ന് സഹായിക്കാൻ മാമനുണ്ട് ഇതാണ് വിജീഷ് മാമൻ പുള്ളി ഭയങ്കര സഹായിയാണ് കേട്ടോ ഈ മസാല ഒരുപാടായാലും പ്രശ്നമാണ് അപ്പം ഈ മസാലയൊക്കെ പുരട്ടി സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഫോയിൽ പേപ്പറിലേക്ക് ആക്കി ഇവനെ പൊതിഞ്ഞെടുക്കണം നമ്മൾ വാഴ വെക്കണ്ട് ഇച്ചിരി പുറത്തോട്ട് വെച്ചാൽ ആ നമ്മുടെ മീനിനെ എടുത്ത് എന്താ കറക്റ്റാണ് ഇനി രണ്ട് വാഴേൻ്റെ പുറത്തേക്ക് വെച്ചാൽ ഒരു വാഴയും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ പയ്യെ മടക്കാം ആ മടക്ക അപ്പോൾ നമ്മൾ ഫോയിൽ പേപ്പർ മൊത്തം എല്ലായിടത്തും അങ്ങോട്ട് ചുറ്റും കേട്ടോ മീൻ നമ്മൾ കയ്യിലെടുത്ത് പിടിച്ചിട്ടുണ്ടല്ലോ അറ്റം വരെ അങ്ങ് ചുറ്റും ആ വാലിനെ അങ്ങോട്ട് കിട്ടിക്കും മൊത്തം ഫോയിൽ ചുറ്റി നന്നായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇവിടെ ഒരു കുഴിയെടുക്കാം ഇതുകൊണ്ട് കടലിൻ്റെ മണ്ണാണ് അപ്പോൾ സുഖമായിട്ട് നമുക്ക് കുഴിയെടുക്കാൻ പറ്റും അധികം വലിയ കുഴിയൊന്നും വേണ്ട നൈസൊരു കുഴി മതി ഇത്രയുള്ളൊരു കുഴി മതി നമുക്ക് ഇതിൻ്റെ അടുത്തിട്ട് കത്തിക്കാനുള്ള ഒരു ഇത് കാണാം നല്ല പൊരിഞ്ഞ വെയിലുണ്ട് നല്ല പൊരിഞ്ഞ വെയിലും നല്ല ചൂടും അപ്പോൾ അതേ നമ്മൾ നല്ലൊരു അടിപൊളി കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് ചൂട്ടുണ്ട് ചൂട്ട് ആദ്യം കത്തിക്കണം എന്നിട്ട് കനലിട്ട് കൊടുക്കണം ആ കനലി തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് ഈ കുഴിയിലായതുകൊണ്ടേ കനലിന് തീ പിടിക്കാൻ ഇച്ചിരി സമയം എടുത്തു വിജീഷ് മാമൻ ഒറ്റക്ക് ആ വെയിലത്ത് നിന്ന് കനൽ കത്തി കയ്യൊക്കെ ഇടണ്ടല്ലോ ഈ സൈഡിൽ കനലായിട്ടുണ്ട് ഇനി ഈ സൈഡും കൂടി ഒന്ന് കനലായാണ് ഇത് കത്തിയിട്ട് നന്നായിട്ട് കനലായിട്ടുണ്ട് നൈസ് സൈഡിൽ തീയുണ്ട് അപ്പോൾ നമ്മൾ മീനിനെ പയ്യ അങ്ങ് ഇറക്കണ്ട മീനിനെ നേരെ അങ്ങ് വെക്കണ്ട ഇനി നമ്മൾ ഇതിൻ്റെ പുറത്ത് മെഷ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ തീയിടും
വിറകത്തിനെ മുറുത്ത് നമ്മൾ വിറകിട്ടിട്ട് കത്തിക്കും. സൈഡിൽ നിന്ന് മണ്ണൊക്കെ ഇടിഞ്ഞ് വീഴും, എന്നാലും നല്ല തീയുള്ളതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. കടലിൻ്റെ കാറ്റായതുകൊണ്ട് നമുക്ക് തീ പിടിപ്പിക്കാൻ ഇച്ചിരി പണിയാണ്. അപ്പോൾ നമ്മുടെ വിറകിന് പതുക്കെ തീ പിടിച്ച് ഇവിടെ ഇരുന്ന് ആ ഒരു തീയിൽ ഇവൻ വെന്ത് വെന്തങ്ങോട്ട് റെഡിയാകും. ഇതിങ്ങനെ കിടന്ന് വിറക് കത്തി അടിയിലേക്കും മുകളിലേക്കൊക്കെ നന്നായിട്ട് ചൂട് പിടിച്ചോളും. കനലാകാൻ പറ്റുന്ന വിറകൊക്കെ നമ്മൾ പതുക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേട്ടന്മാർ കടലിൽ പോയിട്ട് വന്നതേ ഉള്ളൂ, അയില നല്ല പിടക്കണയില്ല. ഇതിപ്പോൾ ഇവിടെ പോയിട്ട് വന്ന് കയറിയതല്ലോ. അയ്യോ എടി, എനിക്കൊന്ന് പോളു കട, എടി എനിക്കിങ്ങനെ ഓടാൻ പറ്റില്ലടാ. ഇനി നിനക്കൊക്കെ പറ്റുമൊക്കെ എടുക്ക്, എൻ്റെ അടുത്താളി. അങ്ങനെ ഫുട്ബോൾ കളിയും കഴിഞ്ഞ് അലച്ചൻ വീണു. 2 മണിക്കൂറായിട്ടെ ഇതിങ്ങനെ കിടക്കണം. ചൂടുണ്ട്, നല്ല ചൂടാണ്ട, ചൂടൊരു രക്ഷയില്ല. യെസ്, ഈ മണ്ണൊക്കെ ഉണ്ട്. ആ കൈമാറ്റി സെറ്റ് വാ, കോട്ടെ കോട്ടെ. നമ്മുടെ ഫിഷ് ഗ്രില്ലാവി റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഷിൻ്റെ പേരാണ്ട ഫിഷ് ഗ്രില്ലാവി. ഗ്രില്ലുമല്ല, ആവിയിൽ പുഴുങ്ങിയതുമല്ല, അതാണ് ഗ്രില്ലാവി. ഓക്കെ, അപ്പോൾ നമുക്ക് തുറക്കാം. തുറക്കണ മുമ്പ് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കാനുണ്ട്. കമാൺ, ഓക്കെ. വേണ്ട, ഗ്രില്ലാവി എന്ന് പറഞ്ഞാൽ ഇതാണ് ഗ്രില്ലാവി. വേണ്ട, ഗ്രില്ലുമല്ല ആവിയല്ല, കരിയാവി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല സെറ്റായിട്ട് വെന്ത് റെഡിയായിട്ടുണ്ട്. ഓ, ഇത് കണ്ട മോനെ, ഇത് കണ്ട, നമ്മൾ കേക്ക് മുറിക്കണ പോലെ ചെയ്തുണ്ട്, ഇങ്ങനെ മുറിച്ചിട്ട് വേണ്ട. ഓ എൻ്റെ പൊന്നെ, ഇത് കണ്ട പീസ് ഇങ്ങനെ വിട്ടിട്ടുണ്ടല്ലോ. വേണ്ട, മീനിൻ്റെ പീസാണ്, വേണ്ട ഇങ്ങനെ വിട്ടിങ്ങനെ ഇരിക്കും. ഓ ഇതുണ്ട് എല്ല്, കണ്ട എല്ലുമ്മന്ന് അത്രയും വിട്ടുപോകുന്നതാണ്. എല്ല് നന്നായിട്ട് കാണാം, അത്രയും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിത് കഴിക്കാൻ പോവാണ്ട. ഈ പുട്ടുപോലെ എന്തെന്നൊക്കെ പറയലേ, പുട്ടുപോലെ, അതാണ് അതാണ് നിങ്ങൾ ഈ കണ്ണ പുട്ട്. എൻ്റെ പൊന്നെ, കണ്ട ചൂടെന്തുണ്ട്, വിട്ട് അലന്നിങ്ങനെ വന്നിട്ടുണ്ട്. അത് നമ്മൾ കയ്യിൽ പിള്ളേർക്ക് കയ്യെത്താത്തടത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തത്. വാ, അപ്പൊ റെഡി, നമ്മൾ കഴിക്കാൻ പോവണ്ട. എല്ലാവരും കഴിച്ചിട്ട് സൂപ്പറാണെന്ന് പറയണം. ഓക്കെ, ഒച്ചത്തി പറ, ഒരു ഉഷാറില്ലല്ലോ. ആ ഞാൻ പറയാം, അപ്പൊ എല്ലാവരും കഴിച്ചിട്ട് സൂപ്പറാണെന്ന് പറയണം. ഓക്കെ അല്ലേ? ഓക്കെ, ആ ഓക്കെ. ആ അപ്പൊ ഇതുണ്ടേ, നമ്മുടെ പുട്ട് പോലെ വെന്ത മീൻ കഴിക്കൂ, പുട്ട് പോലെ വെന്ത മീൻ. സെറ്റായിരിക്കും ഇത്, കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. തൊലി ഇച്ചിരി ഡ്രൈ ആയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ചെറിയൊരു കരി പിടിച്ചിട്ട് ഒരു രക്ഷയില്ല. മതിയേ, മീൻ ഒരു ഗ്രില്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് മുള്ളി ഇതേപോലെ കിട്ടണം. അതുണ്ട, അത് ഉള്ളിൽ അണ്ടകടാഹം വരെ വെന്ത്. ചെറിയൊരു സാധനം ഉണ്ട് ഇതിനകത്ത്. ആഹാ, അതെ, ഈ ഭാഗത്ത് കുറച്ച് കഴമ്പുണ്ടാവും, അത് സ്പെഷ്യൽ കഴമ്പാണ്. ഇപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സോഫ്റ്റ് ഉള്ള. ആ ഇതുണ്ട, കണ്ണിൻ്റെ സൈഡിൽ മാംസം ഉണ്ട്, അത് ഇതുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ, വെന്ത് വെറുതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ അപ്പോൾ ഇതുണ്ട്, ഇതിങ്ങനെ നമ്മൾ പിടിച്ചിട്ടേ ഇതിങ്ങനെ വലിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ തല ഇങ്ങനെ പോരും. ഉണ്ടാ ഓടാ, ഇതിങ്ങനെ എടുത്തിട്ട് എന്താ ഇങ്ങനെ അടർത്തെടുക്കണം. അതിൻ്റെ അകത്തുണ്ട്, താഴത്തൊന്നും പോകില്ല, ഇതിൻ്റെ അകത്തുണ്ട്, അത് നേരെ ഇങ്ങനെ കയ്യിലേക്ക് എടുക്കണം. ഉണ്ടാ, ഉണ്ട് കേട്ടോ, തനിക്ക് കഴിക്കാനുള്ള ഉണ്ട്. ഉണ്ടാ, ഇതിങ്ങനെ എടുക്കണം. ഓ ഓ, അടിപൊളി, ഒരു ശീലം.
മക്കളെ എങ്ങനെയുണ്ട്? പറ അടിപൊളി ഉണ്ണിച്ചേട്ടൻ, അടിപൊളി ഉണ്ണിച്ചേട്ടൻ, അടിപൊളി ആടാ പിള്ളേർ. ആ മുള്ളു കണ്ട, മുള്ളിങ്ങനെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് കണ്ട ഓരോന്ന് ഇങ്ങനെ കണ്ട ഇങ്ങനെ വിടിയിച്ച് വിടിയിച്ച് കണ്ട എടുക്കാം. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം ഇടക്കിടക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. സ്കൂൾ കൂട്ടണവരെങ്കിലും ഉണ്ടാവില്ലേ ഇവിടെ? ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ഇത് പതുക്കെ കഴിച്ചു തീർക്കാം. പിള്ളേര് ഫിനിഷ് ചെയ്തിട്ടോ, മുഴുവൻ കഴിച്ച്. പിള്ളേർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു തോന്നുന്നു. ഇനിയിപ്പോ എന്താ വേണ്ട അടുത്ത പ്രാവശ്യം വരുമ്പോ? ചിക്കനോ? ശരിയാക്കാട്ടോ. വേഗം കഴിക്കൂ, വേഗം കഴിക്കൂ, ഫുള്ള് തീർക്കണേ.